അപ്പോൾ നമ്മൾ പരുന്തുംപാറയുടെ വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല പുല്ലുകളൊക്കെയും കാര്യങ്ങളാണ്, റിസ്ക്കാണ്. ഇവിടെ ചെരുപ്പ് ചൂട്ട് ഉരുട്ട് കയറണം. നമുക്ക് എന്ത് ചെയ്യും, നീ നൗഫല് നിരങ്ങി ഇറങ്ങുന്നുണ്ട്. ആ പെണ്ണ് വരെ കയറി, നമ്മൾ കയറില്ല, നടക്കരല്ലേ. ഇത് നൗഫല് കയറണൊക്കെ എന്റെ പൊന്നെ, ഇതിലേ ഇവിടെ ചടി കയറണം. ഇതിലിവിടെ കയറാവോ ഇവിടെ, നീ എങ്ങനെ കയറി? ഹലോ ഗൈസ്, നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അടുത്തതായി പോകുന്നത് പരുന്തുംപാറയിലേക്കാണ്. കണ്ടാ ഗ്രാമി പരുന്തുംപാറ ഗ്രാമപഞ്ചായത്ത് വണ്ടിപ്പെരിയാർ. അപ്പോൾ നമ്മൾ വന്നത് അവിടെ നിന്ന് ആ വഴിയാണ് വന്നത്. മറ്റേ സത്രത്തിൽ നിന്ന് വന്നിട്ട് പിന്നെ ഈ ഒരു ചെറിയൊരു പാലമുണ്ട്, പാലത്തിൻ്റെ താഴെ കൂടി വെള്ളം പോണം, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ വന്ന് വണ്ടി ഇവിടെ ഇട്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഇവിടെ നിന്നൊരു ആറ് ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ഒരു 6 കിലോമീറ്റർ ദൂരമുണ്ട് പരുന്തുംപാറയിലേക്ക്. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അടിപൊളി പാലത്തിൻ്റെ അടിയിൽ കൂടി നല്ല വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകുണ്ട്. കേട്ടാ നല്ല രസമാണ് കേട്ടാ. ഈ പാലം ഒരു ചെറിയൊരു പാലമാണ്. ആ പാലത്തിൻ്റെ അപ്പുറം ഇപ്പുറം അവിടെ നിന്ന് വരുന്ന വെള്ളമാണ്, നല്ല വ്യൂസാണ്. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിയാണ്. ഇവിടെയൊക്കെ കുളിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ആഴം ഉണ്ടായില്ലെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും പൊളി വൈബാണ്. അപ്പുറം ഇപ്പുറം മലകൾ അതിൻ്റെ നടുക്ക് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരികയാണ്. പക്ഷേ ഇത് കണ്ടാ ഈ റോഡ് മനസ്സിലായി, ഈ റോഡ് നമ്മൾ അവിടെ നിന്ന് വന്ന റോഡ്. അവിടെ നിന്ന് ഈ സത്രത്തിലേക്ക് പോകേണ്ടത് ഇങ്ങനെ, ഈ നമുക്ക് പരുന്തുംപാറയിലേക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്ക്, അതാണ് ഈ വഴി. ഇവിടെയൊക്കെ ഉണ്ടാവും, ഇവിടെയൊക്കെ ആ ചെറിയ വഴികളിലൂടെ ചെറുതായിട്ടാണ് വെള്ളം വരുന്നത്. ഇട ആ മലയുടെയൊക്കെ ഇടയിൽ കൂടി മലവെള്ളം തന്നെയാണെന്ന് തോന്നുന്നു ആ ഒഴുകി വരുന്നത് അല്ലേ. മലവെള്ളം തന്നെ ആയിരിക്കും ആ സൈഡിൽ കൂടി ചെറുക്കണ്ട കൈവഴികളിലൂടെ ഇങ്ങനെ അവിടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഒരു വണ്ടി വരുന്നുണ്ടോ എൻ്റെ പൊന്നെ, പണി കിട്ടാൻ ചാൻസ് ഉണ്ടേ? പോകുക ഡൗട്ടാണ്. എന്തായാലും നോക്കാം നമുക്ക്. വണ്ടി പോവാ, കുഴപ്പമില്ല കുഴപ്പമില്ല, വണ്ടി പോയി. ഓക്കെ, അപ്പോൾ പരുന്തുംപാറയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുറ്റും ഇതുപോലത്തെ കാറ്റാടിമരം പോലത്തെ മരങ്ങൾ കാണാം. ഇത് കാറ്റാടിമരമല്ലേ, അല്ലേ ആണെന്ന് തോന്നുന്നുണ്ട്. ഇതുപോലത്തെ മരങ്ങളില്ല ഇങ്ങനെ, എന്താ പറയുക, നല്ല രസമാണ് ഇവിടെയൊക്കെ. ഒരു മൂടിയ അന്തരീക്ഷമാണ്, മൊത്തത്തിലൊരു മൂടിയ അന്തരീക്ഷമാണ്. ഒരു വെളിച്ചമില്ല, മഴക്കാറുണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത് കാലാവസ്ഥ. ഒരുമാതിരി കളർ അല്ലേ, യൂക്കാലിസ് മരങ്ങളുടെ കളർ നോക്കിയാൽ താഴെ ഒരുമാതിരി റെഡിഷ് കളർ അല്ലേ. ചെറിയ ചാറ്റൽ മഴ അടിക്കുന്നുണ്ട് ഗൈസ്. നമ്മള് പരുന്തുംപാറയിലേക്കുള്ള വഴിയിലാണ്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ആണ് പറയണത്. രണ്ടു മൂന്ന് ചേച്ചിമാരാണ്. ചേച്ചി പരുന്തുംപാറ നേരെ അല്ലേ, എത്ര കിലോമീറ്റർ? ഓക്കെ ഓക്കെ. അപ്പൊ ഗൈസ് ഇത് തന്നെയാണ് പരുന്തുംപാറയിലേക്കുള്ള വഴി. തേയില തൊഴിലാളികളാണ് ഗൈസ് വരുന്നത്, മൊത്തം തേയില തൊഴിലാളി. തേയില ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് ചാക്കിലേക്ക് ഇടുന്നുണ്ട്, എടുത്തെടുത്ത് ഇങ്ങനെ ചാക്കിലേക്ക് ഇടുകയാണ്, ആ ബോക്സിലേക്ക് ഇടുകയാണ്. ചാക്കിൽ നിന്ന് എടുത്തിട്ട് തേയില ഇങ്ങനെ മൊത്തം ഇവിടെ കളക്ട് ചെയ്യാണ്. ഒരുപാട് തൊഴിലാളികൾ, കൂടുതലും തമിഴന്മാരാണ് കാണുന്നത്. നല്ല രസമുള്ള ഒരു സീനാണ്. അല്ലാതെ അതല്ല, ഇത് തന്നെയാണ്. അപ്പൊ ഇവിടെ മെയിൻ തേയില പോപ്സിന്റെ തേയില കമ്പനിയാണ്. പോപ്സ് പോപ്സിന്റെ ടീ നല്ല ടീ ആണ്, ഞാൻ മേടിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ്. ഇനി മുകളിലോട്ട് പോകുമ്പോ എങ്ങനെയാണ് അവസ്ഥ എന്നറിയില്ല. ചുറ്റും ഭയങ്കര കാണല്ലേ, ഭയങ്കര ഇരുട്ട് പിടിച്ച ഒരു ഫീൽ അല്ലേ. പക്ഷെ എന്റെ പൊന്നെ, കിടുക്കാച്ചി കിടുക്കാച്ചി. ഒരു തന്നെ ഇവിടെ അവന്റെ വീട് പണി നടന്നോണ്ടിരിക്കുക, അതുകൊണ്ട് ഭയങ്കര ബിസി വർത്താനം.
പണികളൊക്കെ ചേട്ടന്മാര് പുല്ലൊക്കെ വെട്ടണുണ്ട് ആ സൈഡിലൊക്കെ. ഇനി ചെറിയ ഓഫ് റോഡ് ആണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ, ചെറിയ മെറ്റീരിയലുകൾ ഇട്ട വഴികളാണ്. ഈ കണ്ടോ വലിയ പൈൻ്റെ മരമാണ് ഈ കാണുന്നത്, ഈ കണ്ട വലിയ പൈൻ മരമാണ് ഈ കാണുന്നത്. ഈ സൈഡിലേക്ക് മലഞ്ചെരുവാണ്, ഇവിടെയൊക്കെ മൃഗങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതാണ്. ഇവിടെയൊക്കെ ഇവിടെ ചെറിയ ചെറിയ കായ്കളൊക്കെ കണ്ടത്, ഇത് നല്ല ഈ മരങ്ങളിലൊക്കെ നോക്കി നല്ല കായ്കളാണ്. അപ്പോൾ നമ്മൾ പരുന്തുംപാറയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരുന്തുംപാറയിലേക്ക് വന്നിട്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് പരുന്തുംപാറ. ഞാൻ ഒരു വട്ടം ഇവിടെ വന്നിട്ടുള്ളതാണ്, പരുന്തുംപാറ വന്നിട്ടുള്ളത്, ഫാമിലി ട്രിപ്പ് വന്നിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല അടിപൊളി ഫോട്ടോ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ചെറിയ ചെറിയ ഫാമിലീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി തിരക്കുകളൊക്കെ ഉണ്ടല്ലേ, അത്യാവശ്യം ആൾക്കാർ കുറച്ച് ആൾക്കാരെ ഇന്ന് കാണുന്നത് ഇവിടെയാണ് അല്ലേ. എങ്ങനെയുണ്ട് പൊളിയല്ലേ? അതാണ് മെയിൻ കാര്യം, ആൾക്കാർ നമ്മൾ പരുന്തുംപാറയിലേക്ക് വന്നിരിക്കുന്നത്. ഇതൊക്കെ അത്യാവശ്യം ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂൾ ഡ്രിങ്ക്സ് ചായയൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഇവിടെ ഉണ്ട്. അന്നൊന്നും ഇത്രയും കടകളൊന്നും ഇവിടെ ഇല്ല കേട്ടോ. നമ്മൾ വന്ന സമയത്ത് ഒരു 3 വർഷമൊക്കെ ആ സമയത്തൊന്നും ഇത്രയും കടകളും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഒരു ട്രാവലർ കട സെറ്റപ്പാക്കിയിരുന്നു ട്രാവലർ എടുത്തിട്ട്. ഇപ്പോൾ ഉച്ച ടൈമായിട്ട് പേരിലാണ് ഇരിക്കും ഇവിടെ ആൾക്കാർ കുറേ. ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നൊരു പ്രധാന ടൂറിസ്റ്റ് ലൊക്കേഷനാണ് പരുന്തുംപാറ. ഇവിടെ വരികയാണെങ്കിൽ നല്ല നല്ല ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. ചോക്ലേറ്റ് നല്ല മസാലകൾ ഒക്കെയുള്ള കടകൾ ഇവിടെ ഉണ്ട്. അത്യാവശ്യം തേയിലകളൊക്കെ ഉണ്ട്. ചേട്ടാ പോപ്സിൻ്റെ ഇല്ലല്ലേ, ഇത് പോപ്സിൻ്റെ ആണ്. പോപ്സിൻ്റെ തന്നെയാണ് അല്ലേ, പോപ്സിൻ്റെ പ്രൊഡക്ഷൻ ആണ് അല്ലേ. ഈ ചോക്ലേറ്റ് ഒക്കെ ഹോം മെയ്ഡ് ആണ്, ഇത് ഇവിടുത്തെ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണല്ലേ. ഇതിന്റെ മിക്സ്ഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട് ആണല്ലേ. ഇലക്ക ഫ്ലേവർ ഉണ്ട്, ഗ്രീൻ ടീ മസാല. ഓക്കേ നോക്കാം നമുക്ക് വരുന്ന വഴി കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള കുറച്ച് കടകളൊക്കെ ഈ പറഞ്ഞ പോലെ അടച്ചിട്ടിരിക്കുകയാണ്. ഒന്നാമത് കൊറോണ ഇഷ്യൂസും പിന്നെ ഈ ഇടുക്കിയിൽ റെഡ് അലേർട്ടിൻ്റെ പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ്. എന്താ സംഭവം ചേട്ടാ, ഫോട്ടോ എടുക്കണം അല്ലേ? ഫോട്ടോ എടുത്തു. എങ്ങനെ എങ്ങനെയാണ് ചാർജ് ഒക്കെ? ഇത് 50 രൂപ. അപ്പോൾ ചെറിയ ഇതേപോലത്തെ ഫോട്ടോസിന് 50 രൂപ. അപ്പോൾ ഇത് ഇത്രയും വലിയ സൈസിന് 100 രൂപ അല്ലേ. എത്ര പീസ്? ഒരൊറ്റ പീസ് അല്ലേ. ഓക്കെ ഓക്കെ. അടിപൊളി ഫോട്ടോസൊക്കെ സമീപിക്കാൻ. എന്താ പേര് ചേട്ടൻ? സെൽവിൻ. സെൽവിൻ. ഒരേ കോണ്ടോപ്പ് നിങ്ങൾ മേടിച്ച് നല്ല വെയിലാണ്, അത്യാവശ്യം വെയിലുണ്ട്. വെയിലുമുണ്ട്, ഒരു അത്യാവശ്യം കൂൾ കാറ്റിങ്ങും ഉണ്ട്. ഇടുക്കി ജില്ലയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പരുന്തുംപാറ. അപ്പോൾ ആ പരുന്തുംപാറയുടെ ശരിക്കും വിനോദസഞ്ചാര ഭൂപടത്തിൽ പരുന്തുംപാറ ഉൾപ്പെട്ടിട്ടില്ല, എന്നാലും പ്രധാനപ്പെട്ടൊരു ടൂറിസ്റ്റ് ലൊക്കേഷൻ തന്നെയാണ് പരുന്തുംപാറ. ഇപ്പോൾ ഏറ്റവും പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ കൂടിയാണ് പരുന്തുംപാറ. അപ്പോൾ പിന്നെ ഈ പരുന്തുംപാറയുടെ വേറൊരു പേരും കൂടി അറിയപ്പെടുന്നു, ടാഗോർ പാറ എന്ന് അറിയപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് വണ്ടി വന്നിട്ട് വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ വന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും പോകാം, പിന്നെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടും പോകാം. അതിനാണ് ശരിക്കും ടോപ്പ് പോയിൻ്റ് അവിടെയാണ്. പിന്നെ ഇവിടെ ചെറുതായിട്ടൊരു വിശ്രമകേന്ദ്രം പോലെ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് സിനിമകളുടെ ചിത്രീകരണം തന്നിട്ടുള്ള സ്ഥലം, ഒരുപാട് പടങ്ങളുടെ ചിത്രീകരണം തന്നിട്ടുണ്ട്. അതൊരു പ്രേം മാണികയുടെ പിന്നെ പോലെ മോഹൻലാലിൻ്റെ ഭ്രമരത്തിലെയൊക്കെ പ്രധാനപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ ആ മലകളിലും അവിടെ എവിടെയൊക്കെ ചിത്രീകരണം തന്നിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട സിനിമ ലൊക്കേഷൻ സ്ഥലങ്ങളാണ് ഈ കാണുന്ന പരുന്തുംപാറ.
ഇപ്പോൾ നമ്മൾ തേക്കടയിൽ നിന്ന് വരുന്നത് 25 kilometers ആണ് ദൂരം. തീരമായിട്ടിലാണെങ്കിൽ ഒരു 7 kilometers ദൂരമുണ്ട്. 1200 meters ഉയരത്തിലാണ് നമ്മുടെ പരുന്തുംപാറ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല തെളിഞ്ഞ ആകാശമാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന ശബരിമലയിലെ ദൃശ്യങ്ങളൊക്കെ കാണാം, ശബരിമല കാണാൻ പറ്റും, ശബരിമല മകരജ്യോതി അതൊക്കെ ഇവിടെ നിന്ന് നമുക്കത് കാണാൻ സാധിക്കും. അയ്യപ്പ ഭക്തന്മാർ ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലമാണ്, അവർ വരുന്ന വഴി ഇവിടെ സന്ദർശിച്ചിട്ടാണ് പോണത്. പിന്നെ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചില സമയങ്ങളിലെ കാറ്റ്, നല്ല അടിപൊളി കാറ്റ് വീശാറുണ്ട്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഉച്ച സമയമാണ്, ശരിക്കും പറ്റിയത് ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ആ സമയങ്ങളിലൊക്കെ വരികയാണ് ഏറ്റവും നല്ല കാര്യം. അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഇതേ അവിടെ ഒരുപാട് മലകൾ ഇങ്ങനെ മുട്ടക്കുന്ന പോലെ ഇങ്ങനെ ഒരുപാട് വിശാലമായിട്ട് കിടക്കുന്നത്. നമ്മുടെ പ്രമാണിയുടെയൊക്കെ ഷൂട്ടിങ് മമ്മൂട്ടി വന്ന് ഹെലികോപ്റ്ററിൽ നിന്നൊക്കെ ഇറങ്ങണ സീനൊക്കെ ചെയ്തിരിക്കുന്നത് ആ കാണുന്ന പർവ്വതത്തിൻ്റെയൊക്കെ മുകളിലാണ്. ഇന്ന് കുറച്ച് ചേട്ടന്മാർ പട്ടം പറത്തി കളിക്കുന്നുണ്ട്. കാറ്റ് ആരാ ഇപ്പം പൊങ്ങോണ്ട്, പട്ടം പൊങ്ങോണ്ട്. കാറ്റ് കുറവാണിപ്പോ, കാറ്റുണ്ടെങ്കിൽ നല്ല കാറ്റ്, ആള് പറന്നുകൊണ്ട് കാറ്റൊക്കെ വരാൻ പറ്റുന്നതാണ് അവിടെ ഫോട്ടോ എടുക്കണ പിള്ളേരൊക്കെ പറഞ്ഞു. അത്യാവശ്യം നല്ല കാറ്റുള്ള ഈ ഈവനിങ് ടൈമിലൊക്കെ നല്ല അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്. സോ ഇപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ, നല്ല അടിപൊളി കാറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല കൂളിംഗ് ഉള്ള കാറ്റാണ് ഇപ്പോൾ. ഇപ്പോൾ ഈ പുല്ലൊക്കെ കിടന്ന് ഇതാണ് കേട്ടോ, നല്ല രസമാണ്. താഴെ ഒരു അരുവി പോലെ ഉണ്ട് ഇതല്ല, നല്ല അടിപൊളിയായിട്ട് അരുവി അവിടെ നിന്ന് ഒഴുകി ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. നല്ല രസമാണ് കാണാൻ. അവിടെ തുഞ്ചത്തൊരു പാറ ഉണ്ടോ, അതാ ആ കാണുന്നത് തുഞ്ചത്തൊരു പാറ ഉണ്ടോ, അവിടെയൊക്കെ മറ്റേ ഇതാണ്, നല്ല വ്യൂ ആണ്. അവിടെയൊക്കെ സെൽഫി എടുക്കുക, പക്ഷേ അവിടെയൊക്കെ വെച്ച് ഡേഞ്ചർ ഏരിയ ആണ്, അങ്ങോട്ടൊന്ന് പോകരുത്. പിന്നെ അവിടെ ഒക്കെ നല്ല രസമാണ് കാണാൻ. അവിടെയൊക്കെ ശബരിമലയുടെ ആ വ്യൂസൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ശബരിമലയൊക്കെ കാണാം. അവിടെ ഇതുണ്ടെങ്കിൽ ആ മഞ്ഞ കാർമേഘങ്ങൾ വന്നതുകൊണ്ടാണ് ഒന്നും കാണാൻ പറ്റുന്നത്. നല്ല തെളിച്ചുള്ള ഇതാണെങ്കിൽ ആകാശം ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ കേട്ടോ, ഒരു ക്ലൈമറ്റ് മാറി മറിയുന്നത് നിമിഷ നേരം കൊണ്ടാണ് ക്ലൈമറ്റ് ഇവിടെ ചേഞ്ച് ആകണത് കേട്ടാ. ഇത്ര നേരം തെളിഞ്ഞിരുന്ന വീണ്ടും കാർമേഘങ്ങളായി. അടിപൊളിയൊന്നും പറയാനില്ല, രക്ഷയില്ല. പരുന്തുംപാറ. അപ്പോൾ നമ്മൾ പരുന്തുംപാറയുടെ വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല പുല്ലുകളൊക്കെയും കാര്യങ്ങളാണ്, ഒരു വേറൊരു വ്യൂ പോയിന്റിലാണ്. ഇവിടെ വളരെ കുറവാണ് ആൾക്കാർ ഇങ്ങോട്ട് വരല്. ഒരു ഒരു വലിയൊരു കല്ല് അതിൻ്റെ മുകളിൽ ഇവിടെയൊക്കെ വന്ന് പിള്ളേർ സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ സൂക്ഷിച്ചും കണ്ടും എടുത്തില്ലെങ്കിൽ അടുത്ത ദിവസം പടമായി പോകും. അതുപോലത്തെ ഇതാണിത്. ഈ ഈ വഴി നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ആ കാണുന്ന മലയാണ് ആ കുന്ന്, അതിൻ്റെ മുകളിലാണ് അവിടെ നിന്ന് അത് നല്ലൊരു വ്യൂ കിട്ടും. മൊത്തത്തിലൊരു വ്യൂ അവിടെ പോയാൽ കിട്ടും. ഇവിടെ ഇച്ചിരി ഇറങ്ങാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു ആംബിയൻസ്. ഞാൻ അവിടെ പോയി നേരത്തെ 2-3 വർഷം മുമ്പ് വന്ന് ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുള്ള സ്ഥലമാണിത്. ഒന്നും കൂടി പോയി നോക്കാം ഇങ്ങനെയാണ്. അവിടെ ഭയങ്കര ഫോട്ടോ എടുപ്പൊക്കെ ഉള്ള ഫോട്ടോ ഒക്കെ എടുക്കണ കൊള്ളാം കേട്ടോ. നോക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നാളത്തെ പത്രത്തിൽ പടം വെട്ടുകയാണ്. അല്ല രക്ഷിക്കട്ടെ. എന്റെ പൊന്ന് കേസ് ഭയങ്കര റിസ്കി ഷോട്ടാണ് കേട്ടാ, ഒന്നും പറയാനില്ല. എന്റെ പൊന്നേ, ഞങ്ങളെയും കൂടെ നീ വീഴ്ത്തല്ലേ. ഇത് ഇവിടെ നിന്ന് പോകല് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. ഇത് പോകല് ഭയങ്കര റിസ്ക്കാണ്. അനൗഫിലെ നോക്കി കണ്ട് പോലെ ചെരുപ്പാണ്, തന്നരുതും ഇങ്ങനെ പിടിച്ച് വലിക്കരുത് കേട്ടാ. അത് ഭയങ്കര റിസ്കി ഷോട്ടാണ്. അതുകൊണ്ടാണ് പറയണത്, എല്ലാവരും സ്വയം ഒരു ഗ്രിപ്പില് വളരെ നോക്കി ഇതാക്കണം. നീ വീഴാൻ പോകുമ്പോ ഞങ്ങളെ കയറി പിടിക്കരുത് കേട്ടോ. ഒയ്ക്കോ പതുക്കെ നോക്കി പോണം കേട്ടാ. അതാ ആക്കട്ടെ. അയ്യോ ഇത് ഭയങ്കര സീനാണ് കേട്ടോ ഇവിടെ. ഇതില് ഇറങ്ങി ആ സൈഡിൽ കൂടി കവിയണം, അങ്ങോട്ട് കയറി പോവാൻ ഭയങ്കര റിസ്ക്കാണ്. ഇവിടെ ചെരുപ്പ് ഷൂ ഇട്ട് ഉരുട്ട് കയറണ, നമുക്ക് എന്ത് ചെയ്യും. ഞാൻ ഔഫിൽ നിന്ന് ഇറങ്ങി ഇറങ്ങുന്നുണ്ട്. ആ പെണ്ണുവരം കയറി, നമ്മൾ കയറില്ല നടക്കരല്ലേ.
വെറുതെ വേണ്ട അതൊക്കെ പറയില്ല. പരുന്തുംപാറയുടെ വേറൊരു ഡെസ്റ്റിനേഷൻ ആണെന്ന് നിരങ്ങി നീങ്ങി പോണത്. നൗഫൽ എന്തിനാ സമ്മതിച്ചിരിക്കണേ? ഇനി കേറിയാൻ കൂടി വേണം, അന്നേരം സമ്മതിക്കുള്ളൂ. കൂടുതൽ ഞാൻ ഇവിടെ സൂക്ഷിക്കണം കേട്ടാ. രക്ഷയില്ല, നമ്മൾ വളരെ കെയർഫുള്ളായി വന്ന് നിങ്ങൾ തട്ടി താഴെ വീണല്ലേ. രക്ഷയില്ല, എടാ പോലെ പോലെ ഞാൻ പോട്ടെ. നീ വെറുതെ ഇത് കാണിക്കല്ലേ, വെപ്രാളം കാണിക്കല്ലേ. ഇവിടെ വെപ്രാളം കാണിക്കേണ്ട സ്ഥലമല്ലേ ഇവിടെ. ഇവിടെ അങ്ങനെ തട്ടി പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, കൈവരി പോലും ഇല്ല. എൻ്റെ പൊന്നെ പൊന്ന് ഗൈസ് പൊന്നെ വെറുതെ കേട്ടാ. ഞാനിവിടെ അല്ലേട്ടാ വന്നത്, ഞാനിവിടെ നിന്നല്ല ഫോട്ടോ എടുത്തത്, അപ്പുറത്തു നിന്നാണ്. ഇത് ഞാൻ അവിടെ നോക്കി ആ പറ ആ മലയെന്ന് വിചാരിച്ച്. അതല്ല ഇത്. ഓ യുറേക്ക യുറേക്ക, എത്തിപ്പോയി എത്തിപ്പോയി. വിക്ടറി ഇവിടെ, വിക്ടറി വിക്ടറി എന്റെ പൊന്ന ഗൈസ്, അവിടെ നിന്ന് കാണുന്ന പോലെ അല്ലേട്ടെ. ഇവിടെ നിന്ന് അടുക്കൊരു കുഴി ഇറക്കമുള്ളത് അറിയാൻ പോലെ. എന്തായാലും ഞങ്ങൾ എത്തിപ്പെട്ടു ഗൈസ്, എത്തിപ്പെട്ടു. ഞങ്ങൾ മൂന്നുപേരും വിജയം പ്രാപിച്ചിരിക്കുകയാണ്. ആശയും ഇത് ഇവിടെ നല്ല വ്യൂസ് ഉണ്ട, ഒന്നും പറയാനില്ല. വ്യൂസൊക്കെ നല്ല അടിപൊളിയാണ്, പക്ഷെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണം പിടിക്കൂടൊക്കെ കയറിയത് എടുക്കണം. ഇവിടെ റിസ്ക് റിസ്ക്കാണ്, റിസ്കി ഷോട്ട് എന്ന് പറഞ്ഞാൽ അന്യ റിസ്കി ഷോട്ടാ. ശ്രദ്ധിച്ചിരിക്കാന്ന് തോന്നുന്നു. ഒരു വന്ന് ഫോട്ടോ സെക്ഷനൊക്കെ എടുക്കൊണ്ട് അടിപൊളിയാണ്. ഇന്ന് അങ്ങോട്ട് പോവാം. ഒരു പരുന്തുംപാറയുടെ ഒരു പ്രധാന അത്ര റിസ്ക്. ഞാൻ ഒരിക്കലും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യല, ഇങ്ങോട്ട് വരരുതെന്നേ പറയുള്ളൂ. അത്രയും ഇങ്ങോട്ട് വരളിച്ചൊരു റിസ്ക്കാണ്, അതുകൊണ്ടാണ്. നിങ്ങളുടെ സ്ഥലം എവിടെ? മലപ്പുറം കാലിക്കറ്റ്. ഞങ്ങള് ആലപ്പുഴയില, ആലപ്പുഴ അരൂക്കുറ്റി വിടുതല അരൂര്. ആ കാരണം നിങ്ങൾ കാരണമാണ് ഇവിടെ സ്ഥലം. ആ ആ ആ ആ ഓക്കെ. നമ്മള് എവിടെ എത്തിയിരിക്കണം? അപ്പൊ കാലിക്കറ്റുള്ള ഒരു ടീമുണ്ട്, പിന്നെ പിന്നെ ഇവിടെ കുമ്മളിലുള്ള ഒരു ടീമുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് സ്ഥലം ബ്രോ? ഇവന് നാട്ടുകാരനാണ്, പ്രത്യേകിച്ച് പറയണ്ട, ഇടക്ക് വന്നല്ലേ അല്ലേ. അടിപൊളി വൈബാണ് അല്ലേ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ല കാറ്റുള്ള ഇതാണ്, പക്ഷേ അല്ലേ ഈ ടൈം ആയതിൻ്റെ പേരിലായിരിക്കും, മഴക്കാറും ഉണ്ടല്ലോ. അതാണ് അത്ര പോരാ, മൊത്തത്തിൽ ക്ലൈമറ്റ് മോശമാണ്. അപ്പോൾ നൗഫൽ ഇവിടെ ഇറങ്ങി ഒന്ന് നിൽക്കണം. ഇവിടെ ആ വെള്ളമൊഴി തന്നെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ, വളർന്നല്ലേ. നൗഫൽ കയറണൊക്കെ എന്റെ പൊന്നെ ഇതിലെ കൂടി ചാടിക്കയറണം. ഇതിലെ കൂടി കയറാവോ എടാ, നീ എങ്ങനെ കയറി എങ്കിലും പോയിട്ടില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പരുന്തുംപാറയിലെ വിശേഷങ്ങളാണ് കണ്ടത്. പരുന്തുംപാറ ടോപ്പ് പോകാത്തൊരു സ്ഥലത്താണ് ഞാൻ പോയത്. ഞാനും നൗഫലും വാടാ മുജി, ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ഇപ്പോൾ പോയത്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ബെല്ലടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരാം. ബൈ.